സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഈ ഒരു കൊച്ചു ഫാമിലിക്ക് ഞാൻ ഇന്നൊരു വീട് വെച്ച് കൊടുക്കാൻ പോവാണ്, അതും വെറും ഒരു രൂപയ്ക്ക്. സംഭവം എന്താണെന്നറിയാൻ നമ്മൾ കുറച്ചാഴ്ചകൾ പുറയിലോട്ട് പോകണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നടത്തിയ പബ്ലിക് വോട്ടിങ്ങിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഒരേ ശബ്ദത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഫാമിലിയാണ് ഇത്. ഒരു കാര്യം പറയാലോ സുഹൃത്തുക്കളെ, കണ്ണു നിറയാതെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റത്തില്ല. നമ്മുടെ ആദ്യത്തെ സർവേ തന്നെ ഇവർ ആവശ്യപ്പെട്ടത് 4 പേരാണ്, 2 പെൺകുട്ടികളും ഇക്കയും ഞാനുമാണ് ഇവിടെ താമസം. ഒറ്റ റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ചുമരൊന്നും ഇല്ലാത്ത ടാർപ്പായും ഇതും മറിച്ചിട്ടുള്ള റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പാമ്പുകളൊക്കെ പാടത്തിൻ്റെ ഓരോ കാരണം പാമ്പുകളുടെയും എല്ലാം ശല്യമുണ്ട്. രാത്രി ചില ദിവസങ്ങളിൽ ഉറങ്ങാറില്ല. ഞങ്ങൾ കുട്ടികളെ നോക്കിയിട്ടിരിക്കലാണ്. ഭക്ഷണം കഴിഞ്ഞു പോകാമെന്നല്ലാണ്ട് ഞങ്ങൾക്ക് സേവ് ചെയ്യാനോ ഒരു വീട് വെക്കാനോ സാധിക്കുന്നു തോന്നണില്ല. എത്രയും പെട്ടെന്ന് ഒരു വീട് കിട്ടിയ ഉപകാരം. കാറ്റും മഴയൊക്കെ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഗെയിം ഷോയുടെ ഇടയിൽ ഇവരുടെ കഷ്ടപ്പാട് നേരിട്ട് കണ്ട ഞാൻ അന്ന് തന്നെ ഇവർക്ക് ഒരു വീട് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ കുറെ പ്രോബ്ലംസ് ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതൊക്കെ സോൾവ് ചെയ്ത് ഇവർ ആഗ്രഹിക്കുന്ന സ്വപ്ന ഭവനം കൊടുക്കണമെങ്കിൽ വി നീഡ് മോർ ടൈം. അടുത്ത ദിവസം തന്നെ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി. പ്രസിഡന്റ് തന്നെ നമുക്ക് ഒരു ഉറപ്പ് തന്നു. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്, ചെറിയൊരു ഷെഡ് കിടക്കുന്ന കുടുംബമാണ്. ഇപ്പോഴാണെങ്കിൽ പഞ്ചായത്തിനകത്ത് അവരുടെ ലിസ്റ്റിൽ, വാർഡിൽ മുൻഗണനാ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഏത് ലൈഫിൽ അവർക്ക് വീട് കിട്ടുന്ന സ്ഥിതിയുണ്ട്, പക്ഷേ അവർക്ക് ഇരിക്കാൻ വല്ലാത്തൊരു പ്രയാസമാണ്. ഇപ്പോഴാണെങ്കിൽ കൊരിച്ചെരിയുന്ന മഴയാണ്. അടിയന്തരമായിട്ട് ഇത്തരത്തിൽ അടച്ചുറപ്പോടുകൂടിയുള്ള ഒരു ഷെഡ് അവർ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അവരുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആശംസകൾ അറിയാം. അങ്ങനെ പ്രസിഡന്റ് തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതി തന്നു. വീട് വെച്ചു കൊടുക്കാനുള്ള അനുമതിയും കിട്ടി. ഈ പുതിയ വീട് കാരണം ലൈഫിന്റെ ലിസ്റ്റിൽ നിന്നും അവർ ഒരിക്കലും താഴ്ത്തോട്ട് പോകത്തില്ലെന്ന് ഉറപ്പു. പക്ഷേ ഇതൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരുപാട് പണം വേണം. എനിക്ക് നിങ്ങളുടെ എല്ലാ അഭിപ്രായം. അതിനായി എഡിറ്റിംഗ് സമയത്ത് ഞാൻ പബ്ലിക് വോട്ടിംഗ് എന്നൊരു കോൺസെപ്റ്റ് വെച്ചു. നിങ്ങൾ എല്ലാരും ഒരേ ശബ്ദത്തിൽ വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിച്ചു. ഞങ്ങൾക്ക് ചെയ്തവർക്ക് ഒരുപാട് നന്ദി. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. പടച്ച തമ്പുരൻ അവർക്ക് ചെയ്യിപ്പിക്കാൻ തോന്നിച്ചു, ചെയ്തു. എനിക്കറിയാത്ത ഒത്തിരി ആൾക്കാര്, അറിയുന്നവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും, എല്ലാവർക്കും നന്ദിയുണ്ട്. വളരെ സന്തോഷം. എനിക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവർ വിജയിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ അവർക്കറിയാം നമ്മൾ ഒരു വീടാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം കമന്റ് ബോക്സ് മൊത്തം വീടാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ എക്സ്പെക്ടേഷൻസ് ബ്രേക്ക് ചെയ്യണം, എന്നാലേ ഒരു ത്രില്ലുള്ളൂ. ഞാൻ പറഞ്ഞു വീടിന്റെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്ത് കൊടുക്കാം, ചെറിയ ചെറിയ ഫിക്സ് ചെയ്യാം, പഴയ ഷീറ്റ് മാറ്റി പുതിയ ഷീറ്റ് ഇട്ട് തരാം. എങ്കിൽ കൂടി ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു വലിയ വീടിന്റെ സെറ്റപ്പ് ഒന്നും അല്ല. പക്ഷേ പഞ്ചായത്തിൽ നിന്നും ലൈഫിന്റെ വീട് കിട്ടുന്നത് വരെ സേഫ് ആൻഡ് സെക്യൂർ ആയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഫിക്സിംഗ് സർപ്രൈസ് കൊടുക്കണമെങ്കിൽ ഇവരെ ഇവിടുന്ന് മാറ്റി നിർത്തണം. ഇവരെ ഒരു ദൂരെ വെക്കേഷൻ വിടാൻ വേണ്ടി ഞാൻ ഒരു ടിക്കറ്റ് പ്ലാൻ ചെയ്തു, പക്ഷേ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, മിസ് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് കുടുംബ വീട്ടിലോട്ട് മാറി നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഇവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് പൂട്ടി താക്കോൽ തന്നു. പക്ഷേ ഇവർക്ക് അറിയില്ലല്ലോ നമ്മൾ ഈ വീട് അടപ്പടലം മാറ്റാൻ പോകുവാണെന്ന്. എന്തൊക്കെ പറഞ്ഞാലും വീട് പൊളിക്കുക എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന തന്നെയാണ്. ചെറിയൊരു കഥ പറഞ്ഞുതരാം. അതിപ്പോൾ എൻ്റെ ലൈഫ് തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഈടക്കാണ് വീട് വെച്ചത്. അപ്പോൾ വീട് വെക്കുന്ന ടൈമിൽ തന്നെ എന്തോ ഒരു തടസ്സങ്ങൾ, ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ സീറോ ഡയറക്ഷൻ ആയിരുന്നു. ഇപ്പം എന്തെങ്കിലും പ്ലാൻ ഇട്ടാൽ തന്നെ നമ്മൾ എന്തെങ്കിലും വന്ന ഒരു ഇഷ്യൂ വന്ന സാധനം അത് ക്യാൻസൽ ആയി പോകും. മമ്മി മൈ ബിഗ്ഗസ്റ്റ് പില്ലർ, ഈ സ്ട്രഗിൾ എല്ലാം കാരണപ്പം പുള്ളിക്കാരി എനിക്കൊരു സജഷൻ തന്നു. കരുതണ്ടല്ലോ ഫിനാൻഷ്യൽ, ഒന്നെങ്കിൽ നമ്മളെല്ലാം സ്വരുക്കൂട്ടി എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒന്നും സെറ്റാകത്തില്ല. രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും തടസ്സങ്ങൾ വരും. ഇപ്പം ഒരാൾ 2.5 ലക്ഷം പോയി. അപ്പം ഇതെല്ലാം വന്നപ്പോൾ മമ്മി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീ ഒരു ആസ്ട്രോളജിനെ കാണാൻ പറഞ്ഞു. അപ്പോൾ ഈ ആസ്ട്രോളജിനെ കാണുന്നത് എനിക്ക് ഇതുമായിട്ട് പ്രത്യേകിച്ച് താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ സ്റ്റിൽ ഓൺ മമ്മി പറഞ്ഞതല്ലേ, എനിക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തീരെ നിൽക്കക്കല്ല് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി നമ്മൾ പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഞാൻ ഒരാളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ ഒരു ആസ്ട്രോളജനായിട്ട് കോൺടാക്ട് ചെയ്തതിൻ്റെ പേര് ദീപ്തി ഓൺ ആസ്ട്രോ ടോക്ക്. ആൻഡ് ലിറ്ററലി ലൈഫ് എന്നെ കംപ്ലീറ്റ്ലി മാറി. സുഹൃത്തുക്കളെ ചാറ്റിങ്ങിലൂടെ ഞാൻ പുള്ളിക്കാരിക്ക് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത്.
ഇത് കൊടുത്തോണ്ടേ പുള്ളിക്കാർ നേരിട്ട് അങ്ങ് ചോദിച്ചു, ആർ യു ഫേസിങ് ഇഷ്യൂ വിത്ത് ബിൽഡിംഗ് എ ഹൗസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടോ എന്ന്. ഞാൻ ഇതെല്ലാം കേട്ടപ്പോൾ എൻ്റെ കിളിയങ്ങ് പോയി, ഐ സ്റ്റാർട്ടഡ് ട്രസ്റ്റിംഗ് ഹെയർ ആൻഡ് ആപ്ലിക്കേഷൻ. അങ്ങനെ സുഹൃത്തുക്കളെ പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങി. പുള്ളിക്കാരെ എനിക്ക് പറഞ്ഞു തന്നു എന്താണ് ഈ തടസ്സങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എന്നിട്ട് രണ്ട് സൊല്യൂഷൻ തന്നു ടു ഡു ഇറ്റ് കണ്ടിന്യൂസ്ലി ഫോർ 9 days. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു കാര്യവും മനസ്സിലായി, പക്ഷേ പുള്ളിക്കാരി പറഞ്ഞ ഡേയിൽ കാര്യങ്ങളെല്ലാം നടന്നു. ഇറ്റ് ലിറ്ററലി വർക്ക് ഫോർ മീ, സോ ഐ എം സോ ഹാപ്പി. നമ്മുടെ ഒട്ടുമിക്ക പ്രോജക്റ്റിൽ പോലെ ഇപ്പോൾ നമ്മുടെ ബോർവെൽ വീഡിയോയിലും കുറേ തടസ്സങ്ങളും കാര്യങ്ങളും വന്നു. ഈ വീട് ഉണ്ടാക്കാനും അത്യാവശ്യം നല്ല രീതിയിൽ തടസ്സങ്ങളും കാര്യങ്ങളും വന്നു. ഒരു പ്രോജക്റ്റ് നമുക്ക് അത്ര ഈസിയായിട്ട് നടത്താൻ പറ്റില്ല. നേരെ കൺസൾട്ട് ചെയ്തു, പുള്ളിക്കാരി പറഞ്ഞു ഒന്നും നോക്കണ്ട, ധൈര്യത്തോടെ പൊക്കോ, എവറിത്തിങ് വിൽ ബി സോൾവ്ഡ് പറഞ്ഞു. ഇപ്പോഴും ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ടക്ക് 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 എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. പ്രശ്നമില്ലാത്ത മനുഷ്യരില്ല. അപ്പോൾ എന്നെ ഞാൻ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിലെ ഇഷ്യൂസും കാര്യങ്ങളും പിന്നെ എൻ്റെ വീടുണ്ടാക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളായിരിക്കും. ചില ആൾക്കാർക്ക് ലവ് ആൻഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും, മറ്റ് ചില ആൾക്കാർക്ക് ചിലപ്പം കരിയർ ഇഷ്യൂസും കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ എന്തായാലും എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആസ്ട്രോളജറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, അവർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരും. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആസ്ട്രോ ടോക്കൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമൻറ്റിൽ പിടിച്ചിരിക്കാം. താല്പര്യമുള്ളത് നേരെ ചെക്ക്ഔട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആക്കാം. ഓക്കെ, എടാ കൺസ്ട്രക്ഷൻ സെറ്റായി ഏട്ടാ, അവർ വന്നെന്ന് തോന്നുന്നു. ഭയം കൊണ്ട പിറകെ സമം തന്നടാ, ഇത് ഉലകത്തിൻ തീർപ്പ്. ഇപ്പൊ എവിടെ നിക്കുന്നെ? അടിച്ചു പൊളിച്ചോണ്ടിരിക്കാണ്, കേശം കിട്ടിയത് പോലെ ആയില്ലേ? അതെ അതെ. വീട് മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടടാ. മോൾ മിസ് ചെയ്യുന്നുണ്ടോ? എന്തായാലും എനിക്ക് വേണ്ടി കുറച്ച് ദിവസം കൂടി ഒന്ന് സഹിക്കുക. തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉറുമ്പ്, കടന്നല് എന്നിവ ഇല്ലാത്ത സാധനങ്ങളില്ല. എത്ര സാധനങ്ങൾ എനിക്ക് വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ദിവസം വന്നിരിക്കുകയാണ്, ദ മൊമെന്റ് ഓഫ് സർപ്രൈസ്. ചിറകിൽ വെൺചിറകിൽ പറക്കാനൊരു മോഹം, നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം. ചെല്ലക്കാറ്റി ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട്? ശരിക്കും പഠിക്കാനൊന്നും പറ്റാറില്ല. നില്ല് ചിത്തിരക്കൈയിൽ. ഇത് നിങ്ങൾ രണ്ടുപേരുടെ റൂം എങ്ങനെയുണ്ട്?
പെറ്റുപെരുകണപ്പൊമ്മയിൽ പിലിയു ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റെ നില്ല് നില്ല് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ആദ്യം ഞാൻ പഠിച്ച തമ്പുരാനില്ല, അള്ളാക്ക് സ്തുതി പറയണം. പഠിച്ചവനാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. പക്ഷേ നിങ്ങൾക്ക് ആയുസോ ആരോഗ്യം ആഫിയത്ത് എല്ലാം തരും. ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ സാധിക്കും. എനിക്കിതിൽ മേത്തൊന്നും പറയാൻ കിട്ടണില്ല. കുടുംബത്തിനും മക്കൾക്കും ഇനി മക്കളുണ്ടാവുന്നവർക്ക് എല്ലാവർക്കും ഉണ്ണിമോൾക്ക് കഷ്ടിച്ച് നടക്കാൻ സൗകര്യമുണ്ട്. ഇപ്പൊ നോക്കി നമ്മുടെ ഭാവിയിലെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഞങ്ങള് വലിയൊരു ഞങ്ങളിപ്പോ ആ തറിന്റെ മുകളിൽ വീട് കെട്ടിയാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടില്ല. മൂന്ന് ദിവസമായിട്ട് ഞാൻ വീട്ടിൽ പോയി, എന്റെ സ്വന്തം വീട്ടിൽ പോയി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത്ത ചെറിയൊരു കാര്യം കൂടി ഉണ്ട്, എന്തെങ്കിലും ഒരു തുക തിരിച്ചു തന്നെ. ഒരു രൂപയ്ക്ക് ഇത്തയുടെ സ്വന്തം സ്വർഗം. ലക്ഷങ്ങളല്ല കോടികളല്ല, ഒത്തിരി പേർക്ക് ഇത് ഉപകാരപ്പെടും. ഈ ഒരു രൂപയിലൂടെ ഒരുപാട് ആൾക്കാർ ജീവിക്കും, ഉറപ്പാണ്. നിങ്ങളിലൂടെ ഒരുപാട് കണ്ണീരും. ഞാൻ ചത്താലും ഈ ഒരു രൂപ കളയത്തില്ല. ഇഷ്ടപ്പെട്ട ഇത്രയും നാളും ഇതെന്റെ വീടായിരുന്നു, ഇനി തൊട്ട് ഇത്തയുടെ വീടാണ്. എല്ലാരും കരഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ ആ സത്യം ഇവിടെ പറയാം. സാറേ ട്വിസ്റ്റില്ലാണ്ട് എന്തിനിക് വ്ളോഗ്സ്, നിങ്ങളെല്ലാവരും ഈ ഫാമിലിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മാത്രമേ ഇവരെ പിന്നെയും വന്ന് കണ്ട് നമുക്ക് അവരുടെ ഡ്രീംസ് അയച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് പബ്ലിക് വോട്ടിംഗ് കിട്ടും, പക്ഷേ പബ്ലിക് വോട്ടിംഗ് ആണ്, നിങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ആര് ജയിക്കും ആര് തോക്കും എന്ന് നിങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങളെ കൊണ്ട് ഈ ഫാമിലിനെ വോട്ട് ചെയ്യിപ്പിച്ചത് ഞാനാണെങ്കിലും ഏ അല്ല 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 ഞാൻ തന്നെയാണ്. ലാസ്റ്റത്തെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. നിങ്ങൾ മിസ് ചെയ്ത ഒരു കാര്യം, അഞ്ച് കുടുംബങ്ങൾ കൊടുത്തതോ വെറും നാല് പെട്ടികൾ മാത്രം. മനസ്സിലായോ? ഈ ഫാമിലിക്ക് മാത്രം ലേശം കുറവ് കൊടുക്കും. പബ്ലിക് വോട്ടിംഗിൽ അങ്ങനെ ഓരോരോ സെക്കൻഡും നിങ്ങളുടെ മനസ്സിൽ നമ്മൾ കുറച്ച് കൊടുത്ത ഫാമിലി ബീനെ ഞാൻ കുത്തി നിറച്ചു. എല്ലാരും ഡിസേർവിംഗ് ആണ്, എല്ലാരെയും നമ്മൾ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ലേശം മോശമായിരുന്നു. ബാക്കി കഥ നിങ്ങൾക്കറിയാലോ.